പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജ്വലമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് കീഴടങ്ങിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ദിവ്യനാമകീർത്തനം മഹിതമാകുമോ സലീം, പണിയുമങ്ങു പാലകൻ ഒരു ഗണത്തിലാക്കുമേ. ചിതറിടും ജനങ്ങളെ തകരമേതു ഹൃദയവും, ശാന്തി കാൺമതങ്ങയിൽ കനിലിയെന്നൊരങ്ങിലി. ഭുവന ദുഃഖമൊക്കെയും താരകത്തിലൊക്കെയും പേരിടുന്ന പാവനൻ ഉന്നത പ്രതാപനാൽ വാണിടുന്ന പാലകൻ, അഖില ലോകനായകൻ, അറിവ് പൂർണമായവൻ, താഴ്ത്തിടുന്നു ദുഷ്ടരെ, താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം, വാഴ്ത്തിടാം മഹേശ്വരെ, കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവാധിപനാം കർത്താവേ, നീ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്തിനേ, കാരുണ്യനി ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ,
അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിയ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലുള്ള വായന ആറാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാകരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധമുണ്ടാക്കുന്നില്ല, മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, ശത്രുതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, നിഷ്കളങ്ക സ്നേഹത്തിൽ, സത്യസന്ധമായ വാക്കിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ, വലത് കൈയിലും ഇടത് കൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ, ബഹുമാനത്തിലും അവമാനത്തിലും, സങ്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെടുന്നവരാണ്. മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു. ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, അങ്ങേ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. വെറുതെ നമുക്കിതൊന്ന് വായിച്ചു പോകാൻ പറ്റുകയില്ല. ഇന്ന് സാധിക്കുമെങ്കിൽ കുർബാനയ്ക്ക് ശേഷം വീട്ടിൽ പോയി ഒന്ന് ധ്യാനാത്മകമായി പ്രാർത്ഥനാപൂർവം ഈ ഒരു സുവിശേഷ ഭാഗം ഒന്ന് ആവർത്തിച്ച് വായിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഒരുപാട് നിയോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പലതും നമ്മുടെ ജീവിതം നടക്കാറില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമുക്കൊരു ഉറപ്പ് തരുന്നുണ്ട്. എന്താണെന്നറിയോ? വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനം നിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിനക്ക് ലഭിക്കുമെന്നാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മുടെ ഇഷ്ടമനുസരിച്ച് അങ്ങ് ജീവിതത്തെ അങ്ങ് മുമ്പോട്ട് പോകും. നമ്മുടെ സന്തോഷം അവിടെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കോ ദൈവത്തിൻ്റെ വചനത്തിനോ യാതൊരു വിലയും നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് വേണം താനും, ആ ഒരു ചിന്ത നല്ലതല്ല. രണ്ട് കാര്യങ്ങളാണ് ഈശോ നമ്മോട് പറയുന്നത്. ഒന്ന്, നിൻ്റെ ജീവിതത്തിൽ ആഴമായി വിശ്വാസം ഉണ്ടാകണം. രണ്ട്, ദൈവത്തിൻ്റെ വാക്ക് നിന്നെ നിലനിൽക്കണം. ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിനക്ക് ലഭിക്കുമെന്നാണ് സുവിശേഷത്തിൽ തിരുവചനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ആഴമായി വിശ്വസിക്കണം. ഒന്നോ രണ്ടോ ദിവസത്തേക്കോ ചില കാലയളവിലേക്കോ മാത്രമല്ല നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നതും കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കാമെന്ന് നമ്മൾ പറയുന്നതും. ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും.
മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവിന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റു പറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ദാസിന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപാധ്യക്ഷനുമായ മാർ ജോർജ് അലഞ്ചേരി ശ്രേഷ്ഠമെത്ര പോരിത്തായെയും ഞങ്ങളുടെ പിതാക്കന്മാരായ മാർ ആന്റണി കരിയൽ മെത്രാനെയും മറ്റു മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് സകല നീതിയും പൂർത്തിയാക്കിയ അംശികായെ ഞങ്ങൾക്ക് നൽകപ്പെട്ട പുത്ര സ്വീകരണത്തിന്റെ അരൂപിയിൽ അയൽക്കാരെ സ്നേഹിക്കുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് വിശ്വാസത്തോടെ പരിശുദ്ധമായ കുർബാനയിൽ അപ്പത്തോടും മീഞ്ഞിനോടൊപ്പം നമ്മുടെ ഓരോ നിയോഗങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കുടുംബ സാഹചര്യങ്ങളെല്ലാം അനുഗ്രഹിക്കും. ഈശോയോട് ചേർന്ന് നിൽക്കാനും ഈശോയുമായി ആലോചന നടത്തി നമ്മുടെ ജീവിതത്തിൽ ഓരോ സംരംഭങ്ങൾക്ക് ആരംഭം കുറിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവായ യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തിൽ നിലനിന്നുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നല്ല തീരുമാനങ്ങൾ എടുക്കാം ഇന്നത്തെ ദിവസം. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. പ്രലോഭനങ്ങളും ചെറിയ ചെറിയ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ഇത് നിനക്ക് ഇഷ്ടമാണോ എന്നൊന്ന് ചിന്തിച്ചുകൊണ്ട് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധമായ കുർബാനയിൽ എല്ലാ കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഉത്സാഹത്തോടെ പഠിക്കുവാനുള്ള ഗ്രഹിക്കുവാനുള്ള ശക്തി മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിപ്പിക്കുന്ന അധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവർ, ഈ ദിവസങ്ങളിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർ, പല തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ, കടബാധ്യതകൾ കൊണ്ട് നിരാശയിലും സങ്കടപ്പെട്ടും ഒക്കെ കഴിയുന്ന എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേ പിതാവിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിപുത്രനേക്കും ആമേൻ.
ഞാൻ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ എന്ന് നീ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തയ്ക്കും മറാൻഡി കരിയിൽ പിതാവിനും മറ്റെല്ലാ മിത്രാന്മാർക്കും പുരോഹിതർമാർ ശംശാനമാർ സമർപ്പിതർ അൽമായ പ്രേഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനു വേണ്ടിയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മറിയോസേ പിതാവിന്റെയും വിശുദ്ധാന്ത്രയോസിന്റെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും ഓപ്പറേഷൻ വിധേയരാകുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലോട് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധന ആരാധന ആരാധന.
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധമായ കുർബാനയിലെ അനുരഞ്ജന ശുശ്രൂഷയുടെ ഈ സമയം ദൈവസ്നേഹത്തിനെതിരായും സഹോദരങ്ങളോടുള്ള സ്നേഹത്തിനെതിരായും ചെയ്തുപോയ പറഞ്ഞുപോയ ചിന്തിച്ചു പോയ ഉപേക്ഷയാൽ വന്ന എല്ലാ പാപങ്ങളും ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെ മേലും കർത്താവെ നീ കരുണയായിരിക്കണമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും സ്വീകരിക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനമനുസരിച്ച് നിന്നെ വിശ്വാസം അർപ്പിച്ച് തീക്ഷ്ണതയോടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ കുർബാനയെ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്ന് ചേർന്ന് ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ മങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വർഗത്തിൽ നിന്ന് സ്വരം മാറ്റിക്കൊണ്ട് ഇവനെന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ലോകരക്ഷകനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ജലത്താലും അരുവിയാലും നമിഷയുടെ മൗതിക ശരീരത്തിന്റെ അംഗങ്ങളായിരിക്കുന്നു അവിടുത്തെ ശരീരോന്തത്വം നമ്മെ പരിപോഷിപ്പിക്കട്ടെ. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനം കാരണമാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങേ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനിയൊരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, എപ്പോൾ അങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും? ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാരത്താൽ ചിത്രഹോം പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞത സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.